പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം .com വെബ്സൈറ്റ് സന്ദർശിക്കുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ. എ ടി എമ്മിൽ നിന്നും പണമെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ എ ടി എമ്മിൽ പണമില്ലാത്ത അവസ്ഥ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടാകും. എമർജൻസി സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഇത് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലാകും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോൾ കയ്യിൽ പണമില്ല, പണമെടുക്കാനായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള എ ടി എമ്മിൽ ചെല്ലുമ്പോൾ എ ടി എമ്മിലാണെങ്കിൽ പൈസയില്ല, അടുത്തൊന്നും വേറെ എ ടി എം ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പെട്ടുപോകും. ഗൂഗിൾ പേ, ഫോൺ പേ, കാർഡ് പേയ്മെൻറ്റ് പോലുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് മെത്തേഡുകൾ ഉണ്ടെങ്കിലും പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇത്തരം പേയ്മെൻറ്റ് മോഡുകൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല. ആ അവസരങ്ങളിൽ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് തന്നെ നൽകേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു എ ടി എമ്മേ കാണുകയുള്ളൂ. ആ ഒരു എ ടി എമ്മിൽ പണം തീർന്നു കഴിഞ്ഞാൽ പണമെടുക്കാനായിട്ട് അവർക്ക് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ പണമെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ എ ടി എമ്മിൽ പണമില്ലാത്തൊരവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നാണ്. RBI ഇത് സംബന്ധിച്ചൊരു പരിശോധന നടത്തിയപ്പോൾ RBIക്ക് മനസ്സിലായി ഇത്തരത്തിൽ എ ടി എമ്മിൽ പണമില്ലാതെ വരുന്ന അവസ്ഥ ഉപഭോക്താക്കളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നുവെന്ന്. അങ്ങനെ RBI പുതിയൊരു നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. ഇനി മുതൽ ഒരു മാസം മൊത്തം 10 മണിക്കൂറിലധികം ഒരു എ ടി എമ്മിൽ പണമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾ പിഴയായിട്ട് 10,000 രൂപ നൽകണമെന്നാണ് RBI നിർദ്ദേശം. ഈ വരുന്ന ഒക്ടോബർ 1 മുതലാണ് ഈ പുതിയ നിയമം നടപ്പിലാകുന്നത്. എ ടി എമ്മുകളിൽ പണം തീർന്നു കഴിഞ്ഞാൽ എ ടി എമ്മിൽ പണം തീർന്നു എന്നുള്ള അറിയിപ്പ് ആ ഒരു എ ടി എം മാനേജ് ചെയ്യുന്നവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ സിസ്റ്റം വികസിപ്പിക്കണമെന്നും RBI നിർദ്ദേശിച്ചു. ഈ ഒരു നിയമം ബാങ്കിനും അതുപോലെ തന്നെ ബാങ്ക് ഇതര എ ടി എം ഓപ്പറേറ്റേഴ്സിനും ബാധകമാണ്. ഇപ്പോൾ ബാങ്കുകൾ മാനേജ് ചെയ്യുന്ന എ ടി എം ആണെങ്കിൽ ബാങ്കുകൾ ഈ പറഞ്ഞ രീതിയിൽ പിഴ നൽകണം. ഇനി ബാങ്ക് ഇതര എ ടി എം നെറ്റ്വർക്കുകളാണ് െങ്കിൽ ആ ഒരു എ ടി എം ഏത് ബാങ്കിൻ്റെ കീഴിലാണോ വരുന്നത് ആ ഒരു ബാങ്കാണ് ഈ പറഞ്ഞ പിഴ നൽകേണ്ടതായിട്ട് വരുന്നത്. ബാങ്കുകൾക്ക് വേണമെങ്കിൽ ആ ഒരു എ ടി എം മാനേജ് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും പിഴ ഈടാക്കാനും അധികാരമുണ്ട്. ഇങ്ങനെ ഒരു മാസത്തിൽ മൊത്തം 10 മണിക്കൂറിലധികം ഒരു എ ടി എമ്മിൽ പണമില്ലാത്ത അവസ്ഥ വന്ന് 10,000 രൂപ പിഴ ഈടാക്കി കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് വേണമെങ്കിൽ അപ്പീൽ പോകാം. പക്ഷേ എല്ലാ സിറ്റുവേഷനിലും അപ്പീൽ പോകുവാനായി സാധിക്കില്ല. ഇപ്പോൾ ഹർത്താൽ പോലുള്ള സമരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് പലപ്പോഴും ATM റീഫിൽ ചെയ്യാനായി സാധിച്ചു എന്ന് വരില്ല. ഈ അവസരങ്ങളിലൊക്കെയാണ് ബാങ്കുകൾക്ക് അപ്പീൽ പോകുന്നത് സാധിക്കുക. 2021 ജൂണിലെ കണക്കനുസരിച്ച് രാജ്യത്ത് മൊത്തം ഏകദേശം 2,13,766 എ ടി എമ്മുകളാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വരുന്ന ഒക്ടോബർ 1 മുതൽ ഈ ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി എ ടി എമ്മുകളിൽ പണമില്ലാത്ത ഒരു അവസ്ഥ ഒഴിവാകുമെന്ന് പ്രതീക്ഷിക്കാം. RBIയുടെ ഈ ഒരു പുതിയ നിർദ്ദേശത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി